வேற லெவலில் இருக்குது ஃபுல்லாக ஃபீல் குட் மூவி. நீங்கள் எதிர்பார்க்கவே முடியாது. எல்லாருமே லைஃப்லேயும் இருக்கிற சின்ன சின்ன விஷயத்தை தான் நம்ம எக்ஸைட்மெண்ட்டாக பார்க்கணும், ரொம்ப இதுவாக இருக்கணுன்ற மாதிரி வேறு லெவலில் இருக்கும். எல்லாருமே பார்க்க வேண்டிய மூவி எல்லாருமே. கார்த்தியும் அரவிந்த் சாமி மோஸ்ட்லி அந்த ரெண்டு கேரக்டர் மட்டும் தான் மோஸ்ட்லி இருக்கும். அந்த ரெண்டு கேரக்டர் பயங்கரமாக இருக்கும். அந்த ரெண்டு கேரக்டரோட பெர்ஃபார்மன்ஸ் வேறு லெவலில் இருக்கும். நீங்கள் நினச்சே பார்க்க முடியாத அளவுக்கு இருக்கும். படம் வேறு லெவல், உண்மையிலே வேறு லெவல். എപ്പോഴും എന്താ പറയുക, സിനിമയോടൊപ്പം പ്രേക്ഷകൻ നമ്മൾ സഞ്ചരിക്കും എന്ന് പറയത്തില്ല. ഈ സിനിമ മെയ്യഴുകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡ് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരോ സീനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒപ്പം ഗോവിന്ദസ്തയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള, ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കിടിലും മ്യൂസിക്, കാർത്തി സാറായിക്കോട്ടെ അരവിന്ദ് സ്വാമി സാറായിക്കോട്ടെ, എല്ലാവരും ഗംഭീര പ്രകടനം. സത്യം പറഞ്ഞാൽ അവിടെ തിയേറ്ററിൽ ചെന്നിരുന്നിട്ട് ഇതിന് അല്പം ഡ്യൂറേഷൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയുടെ ആ ഒഴുക്കിനോടൊപ്പം നമ്മളും ആ നാട്ടിൻപുറവും അവരുടെ ജീവിതവും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന വേറൊരു ഫീല്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് മെയ്യഴകൻ. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 96 ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും വന്ന് കാണണം. അതുപോലെ തന്നെ ഒരു സ്ലോ ഫേസ്ഡ് ഡ്രാമയാണ്. കാർത്തിയും അരവിന്ദ് സ്വാമിയും ഒരു രക്ഷയില്ല. പ്രേംകുമാറിൻ്റെ ഒരു മറ്റൊരു ഹിറ്റാണ് അതിൽ. അതുപോലെ മ്യൂസിക് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ എൻഗേജ്ഡ് ആയിരുന്നു. ഭയങ്കര ഫീലാണ് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക്. എന്നെ പണി വെച്ചെടുക്കുകയെന്ന് പറയില്ല, അതുപോലൊരു ഫീലിലാണ് ഇറങ്ങി വരുന്നത്. ഒരു ലൈഫുള്ള ഫിലിമാണ്. അതുകൊണ്ട് മിസ് ചെയ്യാത്ത തിയേറ്റർ തന്നെ ഒന്ന് കാണുക. സൂപ്പർ മൂവി. ഒരു രക്ഷയില്ല. കാർത്തിനെയൊക്കെ സ്ക്രീനിൽ തന്നെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു മൂഡാണ്, ഒരു ഭയങ്കര ഒരു വികാരമാണ്. പുള്ളിയുടെ പെർഫോമൻസ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവരുടെ ലൈഫിൽ, അവരുടെ ഒപ്പം ആ സ്ക്രീനിൽ, അവരുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നൊരു ഫീലാണ്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലേക്ക് ഇങ്ങനെയൊക്കെ ഒരു പടം വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഒരു ബിസിനസ് മാത്രമല്ല, പക്ഷേ ഒരു ലൈഫുള്ള ഫിലിമാണ് തമിഴിൽ നിന്ന് കിട്ടുന്നത്. അത് മലയാളത്തിൽ അറിയില്ല. സൂപ്പർ മൂവി, ഗംഭീരമായ സിനിമയാണ്. പ്രത്യേകിച്ച് ഇവരൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ട്. അത് നമ്മളെപ്പോലുള്ള ആണുങ്ങൾ പോലും, ഞാനൊരു 10-20 പ്രാവശ്യമെങ്കിലും എൻ്റെ കണ്ണ് നിറഞ്ഞും കരഞ്ഞു വീടുന്നു. ഹൃദയം നിറഞ്ഞ് നമ്മുടെ ഒരു വിങ്ങലോടുകൂടി അല്ലാണ്ട് ഈ സിനിമ കണ്ടു മുഴുവിരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചു പോകുന്നിട്ടുള്ള ചില ചില സംഗതികളിലൂടെ അവരുടെ ഗൃഹാതുരത്വം നിർത്തുന്ന കഥകളൊക്കെ പറയും. രണ്ട് പേര് ആണ് ഈ സിനിമയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ മനോഹരമായ സിനിമയാണ്. നല്ല തിരക്കഥ. ഏതായാലും 96 ശേഷം അദ്ദേഹം പ്രേം സാർ ചെയ്തിരിക്കുന്ന മനോഹരമായ സിനിമയാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത്തരം സിനിമകളൊക്കെ മലയാളത്തിലുണ്ടായിരിക്കുന്ന ആഗ്രഹിച്ചു വേണം. ഒരു തരത്തിലുള്ളൊരു ഒരു ഫൈറ്റില്ല, വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഒച്ചപ്പാടൊന്നുമില്ലാത്ത മനോഹരമായ രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇത്ര നല്ല സിനിമ ഏതായാലും ഇത്രയും വർഷത്തിന് ശേഷം പ്രേം സാറിൻ്റെ ഭാഗത്ത് ഉണ്ടായത് ഒരുപാട് സന്തോഷമുള്ളതാണ്. അരവിന്ദ് സ്വാമിയുടെയും കാർത്തിയുടെയും ഗംഭീരമായൊരു കോമ്പിനേഷനാണ്. മനോഹരമായ കഥ, ഗൃഹാതുരത്തുടർത്തുന്ന ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വളരെ മികച്ച ഒരു നമ്മുടെ ചിത്രീകരണങ്ങളും ഒക്കെയാണ് മനോഹരമായിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം, ഒരു തർക്കമില്ല. തീർച്ചയായും കുടുംബ സദസ്സുകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഉഗ്രനായ ഒരു സിനിമയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ മെയ്യഴകൻ. ഗംഭീരമായി അവസാനം വരെ നമ്മളൊക്കെ ഇങ്ങനെ ആ ഒരു സസ്പെൻസിൻ്റെ ഒപ്പം പിടിച്ച് നിസ്സാര സംഭവം എന്ന് പറയാം. പക്ഷെ അത് ഞാൻ പറയുന്നത് ശരിയല്ല, സിനിമയിൽ ആളുകൾ കാണേണ്ടതാണ്. പക്ഷെ അതിനെ ഇത്രമാത്രം മനോഹരമായ രചനയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നൊരു സിനിമ ഗംഭീരമാണ്. മെയ്യഴകൻ സൂപ്പർ ഫിലിമാണ്. താങ്ക് യു.